ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ നമ്മുടെ ഈ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സേഫായിട്ടും സുഖമായിട്ടും ഇരിക്കണമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ ഇന്ന് ഒരു ഡേ ഇൻ മൈ ലൈഫാണ്. കുറേ പേര് ചോദിച്ചു, ചേച്ചി എന്താ ഡേ ഇൻ മൈ ലൈഫ് ചെയ്യാത്തത്, നീവിക്കുട്ടനെ കാണണം, അങ്ങനെ കുറേ പേര് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് ഒരു ഡേ ഇൻ മൈ ലൈഫ് ചെയ്യാമെന്ന്. അപ്പോൾ ഞങ്ങളിതാ പല്ലൊക്കെ തേച്ച് ചായ കുടിച്ച് ഇങ്ങനെ ഇരിക്കുകയാണ്. നീക്കുട്ടൻ തപ്പ എണീച്ചിട്ടേ ഉള്ളൂ. നീക്കുട്ടനെ ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഡേ ഇൻ മൈ ലൈഫിന് പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നുമില്ല. ഇന്നിപ്പോൾ കേക്കിൻ്റെ രണ്ട് ഓർഡേഴ്സ് ഉണ്ട്. അപ്പോൾ അതുണ്ടാക്കുന്നത് കാണിച്ചു തരാം. ഞാൻ ബേസ് ഞാൻ നേരത്തെ തന്നെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കാര്യങ്ങൾ ഞാൻ കാണിച്ചു തരാം. അതുപോലെ ഉച്ചാമ്പലത്തെ ലഞ്ച് അങ്ങനത്തെ ഇന്നത്തെ ദിവസം എങ്ങനെയാണെന്നുള്ളത് ഫുള്ളായിട്ട് എടുക്കാം കേട്ടോ. പിന്നെ പുതിയൊരു അടിപൊളി പ്രൊഡക്റ്റ് ഞാൻ നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അത് ഞാൻ ഇപ്പോൾ ഒരു 2 മാസമായിട്ടോ യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട്. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയൊരു റിവ്യൂ കൂടിയാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോയ്ക്ക് സ്വാഗതം. അപ്പോൾ വീഡിയോയിലോട്ട് കടക്കുന്നതിന് മുന്നേ, നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ഒരു ചാനൽ കാണുന്നതെങ്കിൽ, ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള കുഞ്ഞു ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്ത് വെച്ച് ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് നോട്ടിഫിക്കേഷൻസ് കിട്ടും, വീഡിയോസ് ഒന്നും മിസ് ചെയ്യാതെ കാണാനും പറ്റും. നമ്മുടെ രാവിലത്തെ ഒരു കാഴ്ചയാണത്. ഞാൻ നിങ്ങൾക്ക് ഞാറ് നടന്നതൊക്കെ കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, പക്ഷേ കുറച്ച് ബിസിയായി പോയി, സോറി കേട്ടോ. അപ്പോൾ ഞാറൊക്കെ നട്ട് ഇതാ ചെറിയ ചെറിയ ഞാറ് വെല്ലാവുന്നേ ഉള്ളൂ. കണ്ടില്ലേ, എല്ലാ പാടത്തും ഞാറ് നട്ടിട്ടുണ്ട്. മഴയുണ്ട്, അപ്പോൾ അതുകൊണ്ട് പാടത്തൊക്കെ ഇപ്പം ഇപ്പോഴും വെള്ളം നിൽക്കുന്നുണ്ട്. ഇതാ നമ്മുടെ വീട്. അപ്പോൾ നമുക്കിനി വീടിൻ്റെ ഉള്ളിൽ പോയിട്ട് ബാക്കി കാര്യങ്ങൾ കാണാം. അപ്പോൾ ആദ്യം എന്തായാലും ഞാൻ ആ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്ന ആ ഒരു ക്രീമിനെ പറ്റിയിട്ട് നമുക്ക് കാണാം. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞിട്ടുള്ള ക്രീം, യൂത്ത് ഫേസ് വൈറ്റനിങ് ക്രീമാണ് ഇത്. അപ്പോൾ ഇതിനെക്കുറിച്ചിട്ട് നമുക്ക് കൂടുതലായിട്ട് അറിയാം. അപ്പോൾ ഇതൊരു വൈറ്റനിങ് ക്രീമാണ് കേട്ടോ. അപ്പോൾ ഇത് ഷാഹീൻ കോസ്മെറ്റിക്സിൻ്റെ ആണ് ഈ ഒരു ക്രീം. ഇത് നമുക്ക് UAE-യിലും അതുപോലെ ദുബായിലും അവൈലബിൾ ആണ്. അപ്പോൾ ഇതിൻ്റെ പാക്കിംഗ് എന്ന് പറയുന്നത് ഇങ്ങനെ ഒരു കാർഡ്ബോർഡിൻ്റെ ചെറിയൊരു കാർഡ്ബോർഡിൻ്റെ ഇതിലാണ് പാക്കിംഗ് വരുന്നത്. അതിൽ തന്നെ അവർ അതിനെക്കുറിച്ചിട്ട് കൂടുതൽ ഡീറ്റെയിൽസൊക്കെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇത് കൊറിയർ ചെയ്തപ്പോഴാണ് കേട്ടോ ഈ ഒരു ബോക്സ് ഇങ്ങനെ ഞെണിഞ്ഞ് ഇതായത്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ വരുന്ന നമ്മുടെ പ്രൊഡക്റ്റ് ഇതാ ഇങ്ങനെ നല്ല ഒരു അടിപൊളി ക്യൂട്ടായിട്ടുള്ള ഒരു പാക്കിങ്ങിലാണ്. ഇതൊരു ഗ്ലാസ് ബോട്ടിലാണ്. അതാണ് അതിൻ്റെ ടോപ്പാണെങ്കിലും ഭയങ്കര ടൈറ്റായിട്ട് നമുക്ക് മൂടി വയ്ക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ടോപ്പാണ്. പിന്നെന്താ ഇതിനെക്കുറിച്ചിട്ട് പറയാം, ട്രാവൽ ഫ്രണ്ട്ലി ആണ്. കാരണം കുഞ്ഞൊരു ബോട്ടിലാണ്, ഇതൊരു 50 ഗ്രാം വരുന്ന ബോട്ടിലാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ പ്രൈസ് വന്നിട്ട് 599 രൂപയാണ് ഈ ഒരു യൂത്ത് ഫേസിൻ്റെ വൈറ്റനിങ് ക്രീമിൻ്റെ പ്രൈസ് വന്നിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ക്രീമിനെ കുറിച്ചിട്ട് ഞാൻ അറിഞ്ഞിട്ടുള്ളത് എൻ്റെ ഫ്രണ്ട് വഴിയാണ്. അവർക്കൊരു ഇൻസ്റ്റാഗ്രാം പേജും ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ ഒരു ക്രീമിനെ കുറിച്ച് കൂടുതൽ അറിയണം എന്നുണ്ടെങ്കിൽ അവർ ആ ഇൻസ്റ്റാഗ്രാം പേജ് നോക്കിയാൽ മതി. യൂത്ത് ഫേസ് വൈറ്റനിങ് ക്രീം അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് കാണാൻ പറ്റും. ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അല്ലെങ്കിൽ കമൻറ്റിൽ പിൻ ചെയ്യുക എന്തെങ്കിലുമൊക്കെ ചെയ്യുക കേട്ടോ. അപ്പോൾ ഇതെനിക്ക് കിട്ടിയിട്ടുള്ളത് കാസർഗോഡ് നിന്നാണ്. അവർ കൊറിയർ വഴി അയക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ കൊറോണയൊക്കെ ആയതുകൊണ്ട് നമുക്കൊരു ഒരു 3-4 ദിവസത്തിൽ കൂടുതലെടുക്കും, അല്ലെങ്കിൽ നമുക്ക് നേരത്തെ ഒരു 3 ദിവസത്തിൻ്റെ ഉള്ളിൽ തന്നെ നമുക്ക് ഈ ഒരു ക്രീം അവർ കൊറിയർ ചെയ്ത് കഴിഞ്ഞാലും കിട്ടും കേട്ടോ. ഞാനിപ്പോൾ ഈ ഒരു ക്രീം യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ടൊരു 2 മാസത്തോളമായി. ഇതിലവർ കറക്റ്റായിട്ട് പറയുന്നുണ്ട്, കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ മാത്രമാണ് നിങ്ങൾക്ക് നല്ല റിസൾട്ട് കിട്ടുള്ളൂ എന്ന്. എനിക്കങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. കാരണം നിവിക്കുട്ടൻ രാത്രിയാണ് ഈ ഒരു ക്രീം നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത്. അപ്പോൾ ചിലപ്പോൾ നിവിക്കുട്ടൻ നിവിക്കുട്ടനെ ഉറക്കേണ്ടി വരും, അല്ലെങ്കിൽ ഓർഡേഴ്സിൻ്റെ തിരക്കിലൊക്കെ ആയിരിക്കും. അപ്പോൾ അത് കാരണം ഈ ഒരു ക്രീം ഉപയോഗിക്കാൻ മറന്നു പോകാറുണ്ട് ചിലപ്പോൾ. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു റിസൾട്ട് എന്ന് പറഞ്ഞാൽ അങ്ങനെ കിട്ടിയിട്ടില്ല. എന്നാലും എൻ്റെ ഫേസ് നല്ലപോലെ മോയ്സ്ചറൈസായി, അതുപോലെ ചെറിയൊരു വൈറ്റനിങ് വന്നിട്ടുണ്ട്. നമ്മുടെ സ്കിന്നിൻ്റെ വൈറ്റനിങ് എന്ന് പറയുന്നത് നമ്മുടെ സ്കിന്നിൻ്റെ കളർ, യഥാർത്ഥമായിട്ടുള്ള കളർ എന്ന് പറയുന്നത് നമ്മുടെ കഴുത്തിൻ്റെ
താഴെയുള്ള ഒരു കളറാണ്. അപ്പൊ അത് നമ്മുടെ കയ്യിലും കാലിലൊക്കെ ഉണ്ടോ എന്ന് നോക്കുക, ഇല്ലെങ്കിൽ നമ്മള് സൺടാൻ നമുക്ക് നന്നായിട്ട് ഏറ്റിട്ടുണ്ട് എന്നാണുള്ള അർത്ഥം. അപ്പോ നിങ്ങൾ ഈ ഒരു ക്രീം യൂസ് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യണം. ഒരു ബോട്ടിലൊന്നും യൂസ് ചെയ്താൽ പോരാ കേട്ടോ, ഒരു രണ്ടോ മൂന്നോ ബോട്ടിലൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് നല്ല അടിപൊളിയായിട്ടുള്ള റിസൾട്ട് കിട്ടുള്ളൂ. അപ്പൊ ഇത് നമ്മൾ എന്തിനാ യൂസ് ചെയ്യുന്നത്, ഇവർ ഈ ഒരു ബോട്ടിൽ തന്നെ എഴുതിയിട്ടുണ്ട് വൈറ്റനിങ് ക്രീമാണ്, അതുപോലെ നമ്മുടെ ഫേസിലുള്ള പിമ്പിൾസിനെ റിമൂവ് ചെയ്യും, പിന്നെ സ്പോട്സ്, പിമ്പിൾസ് ഉണ്ടായിട്ട് വന്നിട്ടുള്ള സ്പോട്സ്, പിന്നെ നല്ലൊരു ആൻറ്റി ഏജിങ് ക്രീമാണ്, നല്ല ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ആൻറ്റി ഏജിങ് ക്രീമാണ്, നമ്മുടെ ഫേസിനെ റിഫൈൻ ചെയ്യും എന്നാണ് അവർ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ കണ്ടില്ലേ, ഇതാണ് നമ്മുടെ ബോട്ടിൽ. അപ്പോൾ ഞാനിത് ഓപ്പൺ ചെയ്തിട്ട് ഈ ഒരു ക്രീമിൻ്റെ കൺസിസ്റ്റൻസി ഇതൊക്കെ കാണിച്ചു തരാം, കണ്ടോ. അപ്പോൾ ഇതാണ് ഈ ഒരു ക്രീമിൻ്റെ കൺസിസ്റ്റൻസി എന്ന് പറയുന്നത്. ഞാൻ വളരെ കുറച്ചെടുക്കുള്ളൂ, അതാണ് ഇത്രയും പോയിട്ടുള്ളത്. നമുക്ക് കുറച്ച് ആവശ്യമുള്ളൂ, കൂടുതലൊന്നും യൂസ് ചെയ്യേണ്ട കാര്യമില്ല. ഇത് ഭയങ്കര നല്ലൊരു മണമുള്ള നാച്ചുറൽ ആയിട്ടുള്ളൊരു മണമുള്ള ഒരു ക്രീമാണ്. അപ്പോൾ ഇതിൻ്റെ കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് ഇതാ കുറച്ച് തിക്കായിട്ടുള്ള കൺസിസ്റ്റൻസിയാണ്, ഒരു മിൽക്കി വൈറ്റ് എന്നൊക്കെ പറയില്ലേ, ഒരു ക്രീമിൻ്റെ കളറും അതുപോലെ വൈറ്റ് കളറും കൂടി ചേർന്നിട്ടുള്ളൊരു കളറാണ്, നല്ല മണമാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് നമ്മൾ അപ്ലൈ ചെയ്യുക വെച്ചാൽ, കുറച്ചെടുത്തിട്ട് നമ്മുടെ ഫേസിൽ ഇതേപോലെ ഡോട്ട് ഡോട്ടായിട്ട് ഇട്ട് കൊടുക്കുക. ഇത് നമ്മൾ രാത്രിയാണ് ചെയ്യേണ്ടത്, ഞാൻ നിങ്ങൾക്കിപ്പോൾ കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഇപ്പോൾ പകല് ചെയ്യുന്നേന്നുള്ളൂ. അപ്പോൾ നമ്മൾ ഇത് യൂസ് ചെയ്യുന്നതിൻ്റെ മുന്നേ നമ്മുടെ ഫേസ് നന്നായിട്ട് ക്ലെൻസ് ചെയ്തിട്ടുണ്ടാവണം. ക്ലെൻസ് ചെയ്തിട്ട് മാത്രമേ നമ്മൾ ഈ ഒരു ക്രീം പുരട്ടാൻ പാടുള്ളൂ. ജസ്റ്റ് ഇങ്ങനെ ഡോട്ട് ഡോട്ടായിട്ട് ഇട്ട് കൊടുക്കുക, എന്നിട്ട് നമ്മുടെ കൈ ഉപയോഗിച്ചിട്ട് നന്നായിട്ട് മസാജ് ചെയ്യുക. ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് നന്നായിട്ട് നമ്മുടെ സ്കിന്ന് മോയ്സ്ചറൈസ് ആയിട്ടിരിക്കും, നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കും. ഇപ്പം നമ്മൾ ഈ ഒരു ക്രീം എടുക്കുമ്പോൾ കുറച്ച് തിക്കായി തോന്നും, പക്ഷെ നമ്മുടെ സ്കിന്നിലേക്ക് ഇത് പെട്ടെന്ന് അബ്സോർബ് ആവും കേട്ടോ. അതാണ് ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത്, പെട്ടെന്ന് എന്ന് പറഞ്ഞാൽ അത്രയും പെട്ടെന്ന് നമ്മുടെ സ്കിന്നിലേക്ക് ഇത് അബ്സോർബ് ആവും. കണ്ടില്ലേ, നന്നായിട്ട് നമ്മൾ പുരട്ടിയിട്ടുണ്ട്. പുരട്ടിയതിന് ശേഷം ഒരു കുറച്ച് സമയം ഒന്ന് ജസ്റ്റ് ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഇത് നമുക്ക് ഫേസിൽ മാത്രമല്ല കേട്ടോ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും, നമ്മുടെ കൈമുട്ടിൻ്റെ ഇവിടെയൊക്കെ ഒരു ബ്ലാക്ക് കുറച്ച് മുരമുരപ്പും അതുപോലെ ബ്ലാക്ക് കളറൊക്കെ ഉണ്ടാവില്ലേ, ആ സ്ഥലത്ത് യൂസ് ചെയ്യാം. നമുക്ക് എവിടെയാണോ സൺ ടാൻ ഉണ്ടായിട്ടുള്ളത് അതേപോലെ ബ്ലാക്ക് കളറായിട്ട് കൂടുതൽ തോന്നുന്നത് വെച്ചാൽ അവിടെയൊക്കെ നമുക്ക് ഈ ഒരു ക്രീം യൂസ് ചെയ്യാം എന്നുള്ളത് അവർ പറയുന്നുണ്ട്. അപ്പോൾ ഇതാണ് കേട്ടോ എൻ്റെ ഈ ഒരു ക്രീമിനെ പറ്റിയിട്ടുള്ള ചെറിയൊരു അപ്ഡേറ്റ്. അപ്പോൾ ഞാൻ ഇത് കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്തിട്ടില്ല, അതുകൊണ്ടാണ് എനിക്ക് അത്ര നല്ലൊരു റിസൾട്ട് കിട്ടാത്തത്. ഇത് കണ്ടിന്യൂസ് ആയിട്ട് ഒരു രണ്ടോ മൂന്നോ ബോട്ടിലൊക്കെ നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നല്ലൊരു റിസൾട്ട് തന്നെ കിട്ടും. ഞാനിപ്പോൾ ഇടയ്ക്കിടയ്ക്ക് യൂസ് ചെയ്തിട്ട് തന്നെ എനിക്ക് നല്ല കുറച്ച് അത്യാവശ്യം നല്ലൊരു റിസൾട്ടാണ് കിട്ടിയത്. പിന്നെ നിങ്ങളിപ്പോൾ ഇത് യൂസ് ചെയ്യുമ്പോൾ പുറത്തൊക്കെ പോവുകയാണെങ്കിൽ നിർബന്ധമായിട്ടും ഒരു സൺസ്ക്രീൻ ലോഷൻ അല്ലെങ്കിൽ സൺസ്ക്രീൻ എന്തെങ്കിലും ഒന്ന് പുരട്ടിയിട്ടുണ്ടാവണം, എന്നിട്ടാണ് ഇത് പുരട്ടിയിട്ട് കാര്യമുള്ളൂ, അല്ലെങ്കിൽ നമുക്ക് സൺ ടാൻ പിന്നെ ഏൽക്കുമല്ലേ. അപ്പോൾ എന്തായാലും നിങ്ങൾ പുറത്തിറങ്ങുമ്പോൾ ഈ ഒരു ക്രീം യൂസ് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒരു സൺസ്ക്രീൻ ലോഷൻ എന്തായാലും നിർബന്ധമായിട്ടും നമ്മുടെ മുഖത്ത് അപ്ലൈ ചെയ്തിട്ടുണ്ടാവണം. ഇതൊക്കെയാണ് എനിക്ക് ഈ ഒരു ക്രീമിനെ കുറിച്ചിട്ട് പറയാനുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ ഒരു ക്രീം ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വാങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഞാൻ അവരുടെ ഡീറ്റെയിൽസ് എല്ലാം താഴെ ഡിസ്ക്രിപ്ഷനിലോ അല്ലെങ്കിൽ കമൻറ്റിൽ പിൻ ചെയ്യുകയോ ചെയ്യാം. അപ്പോൾ നിങ്ങൾക്കത് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസിയാണ് അത് പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നാട്ടിലൊക്കെ ആണെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഇപ്പോൾ ഈ കൊറോണയുടെ കാര്യമായതുകൊണ്ടാണ് നമുക്കൊരു ഡിലേ വരുന്നത്, അല്ലെങ്കിൽ പെട്ടെന്ന് നമുക്ക് ഈ ഒരു ക്രീം വാങ്ങിക്കാൻ പറ്റും. കാസർഗോഡൊക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് ഷോപ്പിൽ പോയിട്ട് തന്നെ വാങ്ങിക്കാം. പിന്നെ ഇവർക്ക് ഈ ഒരു ഷഹിൻ കോസ്മെറ്റിക്സിന് ഈ ഒരു ക്രീം മാത്രമല്ല ഉള്ളത്, പല ക്രീമുകളും ഉണ്ട്, പല ലോഷൻസും ഉണ്ട്. നമ്മുടെ സ്കിൻ വൈറ്റനിങ് ആണെങ്കിലും അതുപോലെ നമ്മുടെ സ്കിന്നിൻ്റെ എല്ലാ പ്രശ്നങ്ങൾക്കുമുള്ള പല പ്രൊഡക്ട്സും അവരുടെ കയ്യിലുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഷോപ്പിൽ പോയിട്ടാണെങ്കിലും അല്ലെങ്കിൽ അവരുടെ ഇതിൽ പേജിൽ കയറിയിട്ടാണെങ്കിലും നിങ്ങൾക്ക് ഈ ഒരു സംഭവം നോക്കാം, ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് നോക്കാം. ഇത്രയേ ഉള്ളൂ കേട്ടോ ഈ ഒരു ക്രീമിനെ കുറിച്ചിട്ട് പറയുകയാണെങ്കിൽ. ഇപ്പോൾ നമ്മൾ രാത്രിയാണ് പ്രത്യേകം പറയുന്നത്, നമ്മൾ രാത്രിയാണ് ഈ ഒരു ക്രീം അപ്ലൈ ചെയ്യേണ്ടത്. ഞാനിപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഇതിൽ മോർണിംഗ് തന്നെയാണ് യൂസ് ചെയ്തത് കേട്ടോ, കാരണം ലൈറ്റിൻ്റെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട് രാത്രി. അപ്പോൾ നിങ്ങൾക്ക് ഞാനത് യൂസ് ചെയ്യുമ്പോൾ യൂസ് ചെയ്തിട്ട് കഴിഞ്ഞാൽ അത്ര അത് റിസൾട്ട് കാണാൻ പറ്റില്ല, അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ തന്നെ ചെയ്തത്. കുഴ നീച്ചിട്ടുണ്ട്, നീക്കൊണ്ട് പാല് കൊടുക്കാൻ കൊണ്ടേയിരിക്കുകയാണ് കേട്ടോ അമ്മ. അപ്പോൾ അവൻ വന്നിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം.
പിന്നെ ഇന്ന് ഈവനിങ് ആണ് എനിക്ക് രണ്ട് കേക്കിന്റെ ഓർഡർ ഉള്ളത്. അപ്പൊ അത് കൊടുക്കണം. അപ്പൊ അതിന്റെ തിരക്കാണ് ഇനി. എന്തായാലും ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് അതിന്റെ പരിപാടിയിലേക്ക് കടക്കണം. അപ്പൊ നമുക്ക് നോക്കാം. നീൽക്കുട്ടൻ എത്തിയിട്ടുണ്ട്. എല്ലാവരും ചോദിച്ചിട്ടുണ്ടായിരുന്നു നീൽക്കുട്ടനെ കാണണം കാണണം എന്ന്. ഒരു ഹലോ പറയൂ എല്ലാരോടും. നീൽക്കുട്ട ഹായ് പറയൂ. ഹായ് പറയേ പറയേ ഒരു ഹായ് പറയടാ പറയ. ഹലോ ഫ്രണ്ട്സ് പറയൂ. നല്ല കുട്ടിയല്ലേ. ഹലോ ഫ്രണ്ട്സ് പറയൂ. കൈകൊണ്ട് കാണിക്കോ. ഹലോ പറയൂ. ഇങ്ങനെ പറയൂ. ഹലോ ഫ്രണ്ട്സ് പറയൂ. അത് പഠിക്കാൻ പാടില്ല. ഹലോ ഫ്രണ്ട്സ് പറയൂ ഇങ്ങനെ. എന്നാ ഒരു ഉമ്മ കൊടുക്കൂ. ഒരു ഫ്ലൈയിങ് കിസ് കൊടുക്കൂ എല്ലാവർക്കും. ഫ്ലൈയിങ് കിസ് എങ്ങനെ കൊടുക്കുക? ഫ്ലൈയിങ് കിസ് നേരെ കൊടുക്കൂ. ഫ്ലൈയിങ് കിസ് എങ്ങനെ നോക്ക. ഒരു ഹായ് പറയൂ. ഇനി ഹായ് ഹായ്. അപ്പൊ അതാ നിവിക്കുട്ടനെ ഇനി ഭക്ഷണം കൊടുക്കാൻ പോവാണ്. സമയം 9 ആവാറായി. അവനെ കൊടുത്തിട്ട് വേണം എനിക്ക് കേക്കിന്റെ പരിപാടിയിലേക്ക് കടക്കാൻ. അപ്പൊ നമുക്ക് ഞാൻ ഐസിങ് ചെയ്യാൻ തുടങ്ങാല്ലേ. അപ്പൊ ഞാൻ കേക്കൊക്കെ തലേ ദിവസം ഉണ്ടാക്കി ഫ്രിഡ്ജിൽ വെച്ചത് മുറിച്ച് വെച്ചിട്ടുണ്ട്. ഒന്ന് ഒരു ടോൾ കേക്കും പിന്നെ ഒന്നൊരു കിറ്റ്കാറ്റ് കേക്കും ആണ് കേട്ടോ ഉണ്ടാക്കാറുള്ളത്. അപ്പൊ എന്തായാലും നമുക്ക് ഐസിങ് ചെയ്യാൻ തുടങ്ങാം. ആദ്യം നമുക്ക് ടോൾ കേക്ക് തന്നെ റെഡിയാക്കാം. ഫസ്റ്റ് കേക്ക് ഞാനിവിടെ ഫിനിഷ് ചെയ്ത് വെച്ചിട്ടുണ്ട് പ്രംകോട്ടൊക്കെ. ഇനി നമുക്കത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് സെറ്റ് ചെയ്യാം. ഇനി നമുക്ക് സെക്കൻഡ് കേക്ക് അതായത് കിറ്റ്കാറ്റ് കേക്ക് റെഡിയാക്കാം. അതിനകത്ത് ആദ്യം കുറച്ച് ക്രീം നമ്മുടെ ബോർഡിൽ സ്പ്രെഡ് ചെയ്യാം. അപ്പോൾ ഇത് ഞാൻ ജസ്റ്റ് ഒന്ന് ക്രം കോട്ട് ചെയ്തിട്ടുണ്ട്. നമ്മളിത് കിറ്റ്കാറ്റ് കേക്ക് ആയതുകൊണ്ട് ജസ്റ്റ് ഒന്ന് ക്രം കോട്ട് ചെയ്താൽ മാത്രം മതി. ഈ സൈഡിൽ കൂടെയൊക്കെ കിറ്റ്കാറ്റ് വരുമല്ലോ. അപ്പോൾ അധികം ക്രീമിൻ്റെ ആവശ്യമില്ല. ഇനി നമുക്കിത് എന്തായാലും ഒന്ന് ഫ്രിഡ്ജിൽ വെച്ചിട്ട് സെറ്റ് ചെയ്യാം.
അപ്പോൾ ഇതാ നമ്മുടെ ഈ ഒരു ചോക്ലേറ്റ് കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് ഞാൻ ഫ്രിഡ്ജിൽ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാൻ പോവാണ് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ കിറ്റ്കാറ്റ് കേക്ക് റെഡിയാക്കാം. അപ്പോൾ അതിനായിട്ട് കേക്ക് പുറത്തേക്ക് എടുത്തു. ഇനി നേരത്തെ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്ന ചോക്ലേറ്റ് ഗനാഷ് ഉണ്ടല്ലോ, ഇതാ ചോക്ലേറ്റ് ഗനാഷ്. അപ്പോൾ അത് നമ്മൾ ഇതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്തിട്ട് സൈഡിലേക്കും മുകളിലും ഫുള്ളായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇതെല്ലാത്തേക്കും ആക്കിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതാ കിറ്റ്കാറ്റ് ഞാൻ അവിടെ എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നമുക്കിങ്ങനെ പൊട്ടിച്ചിട്ട് വെച്ച് കൊടുക്കാം. അപ്പോൾ നമ്മൾ കിറ്റ്കാറ്റ് വെച്ചെടുത്തു. ഇനി നമുക്ക് കുറച്ചും കൂടി ഭംഗിക്ക് വേണ്ടിയിട്ട് നമുക്കൊരു റെഡ് കളർ റിബൺ കെട്ടി കൊടുക്കാം. അപ്പോൾ ഇതാ റിബണും കെട്ടി കൊടുത്തു. ഇതാ നമുക്ക് ജെംസ് കുറച്ച് അതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ഞാൻ ജെംസും വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഏരിയ ഞാൻ പേര് എഴുതാൻ വേണ്ടി വിട്ടിരിക്കുകയാണ് കേട്ടോ. ഇനി ഇതിൻ്റെ ഇടയിൽ കൂടെ നമുക്ക് കുറച്ച് വൈറ്റ് ആയിട്ടുള്ള ഷുഗർ ബോൾസ് ഇട്ട് കൊടുക്കാം. കേക്ക് ഉണ്ടാക്കലൊക്കെ ഏകദേശം കഴിഞ്ഞു. ഞാൻ ഇതാ ഈ ഒരു മേശപ്പുറമൊക്കെ ഒന്ന് വൃത്തിയാക്കണം. കേക്ക് ഉണ്ടാക്കി കഴിഞ്ഞിട്ടുള്ളൊരു ബഹളം കണ്ടില്ലേ. അപ്പോൾ ഇനി ഞാനിതൊന്ന് വേഗം വൃത്തിയാക്കി എടുക്കട്ടെ, എന്നിട്ട് വേണം നീവിക്കൂട്ടിന് ഭക്ഷണം കൊടുക്കാൻ. ഞാൻ നീവിക്കൂട്ടിന് ഭക്ഷണം കൊടുക്കാൻ പോവാണ്. നെയ്ച്ചോറും ബാ ചിക്കനും കഴിക്കോ നോക്കണം, നോക്കാൻ പോവാണ് കേട്ടോ. അപ്പോൾ ഞാൻ നീവിക്കൂട്ടിനെ ഉറക്കിയിട്ടുണ്ട് കേട്ടോ. നല്ല ഗംഭീരം മഴയും ഇടിയാണ്, നമുക്കൊന്ന് പോയി കാണാം. നല്ല അസല് മഴയാണ് കേട്ടോ, ഇടി മുരളുന്നുണ്ട്. അതൊക്കെ ഒരു ഏകദേശം ഒരു മണിക്കൂറായി ഇങ്ങനെ നിന്ന് പെയ്യാൻ തുടങ്ങിയിട്ട്. അപ്പോൾ ഇനി എനിക്ക് കേക്കിൻ്റെ കുറച്ച് പണി കൂടി ചെയ്യാനുണ്ട്, എന്നിട്ടാണ് ഞാൻ കുളിക്കുന്നുള്ളൂ. അതൊരു 5-4 മണിയാകുമ്പോൾ ഓട്ടോ വരും, അപ്പോൾ അതിലാണ് കൊടുത്തു വിടുക ഡെലിവറി ചെയ്യുന്നത്. അപ്പോൾ ആ സമയത്തേക്കും എല്ലാ പരിപാടികളും കഴിഞ്ഞിട്ട് കുറച്ച് സമയം ഒന്ന് സെറ്റാവാൻ വേണ്ടി വെക്കണമല്ലോ. അപ്പോൾ ഞാൻ എന്തായാലും ആ പണി ചെയ്ത് കുളിച്ചിട്ടേ ഭക്ഷണം കഴിക്കുന്നുള്ളൂ. അപ്പോൾ എന്തായാലും നമുക്ക് ബാക്കിയുള്ള പണിയും കൂടി കാണാം. അപ്പോൾ അതാ നമ്മുടെ കിറ്റ്കാറ്റ് കേക്കിൻ്റെ പണി ഏകദേശം കഴിഞ്ഞു കേട്ടോ. ഇനി ഒരു ചെറിയ ടോപ്പർ വെക്കാനുണ്ട്. അപ്പോൾ അതെന്തായാലും പാക്കിങ്ങിൻ്റെ സമയത്താണ് വെക്കുള്ളൂ. അപ്പോൾ ഇനി ഇത് നമ്മൾ ഫ്രിഡ്ജിൽ സെറ്റ് ചെയ്യാൻ വെക്കുകയാണ്. അതാ നമ്മുടെ രണ്ട് കേക്കും ഇന്നത്തെ രണ്ട് കേക്കും കൊടുത്തയച്ചിട്ടുണ്ട്. പക്ഷെ ചായ കുടിക്കുകയാണ്. ഇനി നെക്സ്റ്റ് പണി, ഇന്ന് 7:30 നമുക്കൊരു ചെറിയൊരു മീറ്റിംഗ് ഉണ്ട്. മീറ്റിംഗ് എന്ന് പറയുകയാണെങ്കിൽ ഒരു സൂം വീഡിയോ കോൺഫറൻസ്, ഒരു ചെറിയൊരു പ്രോഗ്രാമുണ്ട്. UAE മലയാളീസ് മലയാളി അസോസിയേഷൻ ചെയ്യുന്ന ഒരു പ്രോഗ്രാമാണ്. ഫുഡീസ് ആൻഡ് ബഡ്ഡീസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫേസ്ബുക്ക് പേജിൻ്റെ
ഇനോഗ്രേഷൻ ആണ്. അപ്പോൾ അതിൽ അവർ ഇനോഗ്രേഷൻ്റെ ഭാഗമായിട്ടൊരു കണ്ടസ്റ്റ് നടത്തിയിട്ടുണ്ടായിരുന്നു. ഈ കാർവിംഗ് ഫുഡ് കാർവിങ്സിൻ്റെ ഒരു കണ്ടസ്റ്റ് നടത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറേ പാർട്ടിസിപ്പൻസ് ഉണ്ട്. അപ്പോൾ അതിലൊരു ജഡ്ജ് ഞാനാണ്. അപ്പോൾ അതിൻ്റെ ചെറിയൊരു ഇനോഗ്രേഷൻ ലൈവ് പോവാണ് അവർ. അപ്പോൾ അതിൻ്റെ പരിപാടികൾ നോക്കണം ഇനി. അപ്പോൾ അതിൽ ഫസ്റ്റ് മെയിൻ ഗസ്റ്റ് എന്ന് പറയുന്നത് കൈലേഷാണ്. നമ്മുടെ മ്യൂസീഷ്യൻ, ഷെഫ്, ആർട്ടിസ്റ്റ് എല്ലാം ആയിട്ടുള്ള കൈലേഷ് ഏട്ടനാണ്. അപ്പോൾ അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റിലാണ്. അപ്പോൾ എന്തായാലും ഇനി ചായ കുടിച്ച് നമ്മുടെ കേക്ക് അവിടെ എത്തി എന്നുള്ളതൊക്കെ ഒന്ന് ഉറപ്പിക്കണം, അവരോട് റിവ്യൂ ചോദിക്കണം, അങ്ങനത്തെ കുറച്ച് പണികളുണ്ട്. അപ്പോൾ എന്തായാലും ലൈവ് പോവാൻ ഇനിയും ടൈമുണ്ട്. അപ്പോൾ ഞാൻ ആ സമയം കൊണ്ട് എനിക്ക് നാളത്തെ ഒരു ഓർഡർ ഉണ്ട്, ഒരു ബ്ലാക്ക് ഫോറസ്റ്റിൻ്റെ. അപ്പോൾ അതൊന്ന് റെഡിയാക്കി എടുക്കുകയാണ്. അപ്പോൾ ഇത് കുറച്ചൊരു വെറൈറ്റി ആയിട്ടുള്ള ബ്ലാക്ക് ഫോറസ്റ്റ് ആണ് കേട്ടോ. അപ്പോൾ എന്താണുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവും, കാണുമ്പോൾ മനസ്സിലാവും എന്താണെന്നുള്ളത്. എന്തുകൊണ്ടാണ് ഞാൻ വെറൈറ്റി എന്ന് പറയാൻ കാരണം. ഇപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്യാം, അതിൻ്റെ നാല് പീസാക്കിയിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനത് ആ പ്രോഗ്രാമിലേക്ക് വേണ്ടിയിട്ട് റെഡി ആയിട്ടിരിക്കുന്നുണ്ട്. സാരിയാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. അപ്പോൾ ജസ്റ്റ് അവർ ആഡ് ചെയ്തുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. അപ്പോൾ ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്യും. അപ്പം അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റിലാണ് ഇരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ലൈവ് ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ സമയം 11 മണി കഴിഞ്ഞു. നീക്കൂട്ടനെ ഉറക്കാറായി. അപ്പോൾ ഞാൻ എന്തായാലും ഇതൊക്കെ ഒന്ന് ഊരി ഒന്ന് ഫ്രഷ് ആയിട്ട് നീക്കൂട്ടനെ ഉറക്കും. അപ്പോൾ എന്തായാലും ഇനി നമ്മുടെ കേക്കിൻ്റെ പണി കുറച്ചും കൂടി ഉണ്ട്. മുകളിൽ കുറച്ച് ഡെക്കറേഷൻ ചെയ്യാനുണ്ട്. അപ്പോൾ അതെന്തായാലും ഞാൻ ഈ ഒരു വീഡിയോയിൽ കാണിക്കാം കേട്ടോ, ആ കേക്ക് എങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ എന്തായാലും വൈൻഡ് അപ്പ് ചെയ്യാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ. എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ടും ഫാമിലി ആയിട്ടും ഒക്കെ ഒന്ന് ഷെയർ ചെയ്യുക. അപ്പോൾ വീണ്ടും നമുക്ക് മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും എല്ലാവർക്കും ടാറ്റാ.